അല്ല അവരുടെ കണ്ണ് കാണത്തില്ലേ? ആ 7:2c എന്ന് വായിക്കട്ടെ, ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. 7:2a യും b യും അവർക്ക് അനുകൂലം, സി ആണ് നമുക്ക് അനുകൂലം. അപ്പൊ മുഖ്യമന്ത്രി എയും ബി യും കണ്ടുള്ളൂ. തീർച്ചയായും, അല്ലെങ്കിൽ എയും ബിയും അവർക്ക് അനുകൂലം, അത് മാത്രമേ കണ്ടുള്ളൂ. പുള്ളി 7:2c അദ്ദേഹം കാണുന്നില്ല, കാരണം അത് ഗവൺമെന്റിനും കേരളത്തിനും ഗുണകരമാണ്. ഏതായാലും 13 വർഷത്തെ കാലതാമസം ഉണ്ടാവില്ല മുഖ്യമന്ത്രിക്ക്. അങ്ങ് ഐ ടി മന്ത്രിയായിരുന്ന ഇത്രയും നിഷ്കരുണം കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം അവഗണിച്ചൊരു വ്യക്തിയാണ്. ഒരു മീറ്റിംഗ് പോലും ടീകോമിന് വേണ്ടി ഐ ടി മന്ത്രി ഇപ്പൊ 7:2c അനുസരിച്ച് അവർക്ക് പ്രയോജനം കൊടുത്തോണ്ടിരിക്കുകയാണ്. 2017 അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാലത്ത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ച് ആൾട്ടർനേറ്റീവ് വേസ് ഉണ്ടോ എന്ന് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? 2017 ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി യോഗം വിളിച്ച് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചില്ല? മൈക്രോസോഫ്റ്റിന്റെ ഒരു ബോർഡ് മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ. ബോർഡ് എന്തുകൊണ്ടൊരു ഒരു ചർച്ചയ്ക്കും അദ്ദേഹം തയ്യാറായില്ല? ഐടി മന്ത്രിയല്ലേ മുഖ്യമന്ത്രി, നേരിട്ട് ബാധ്യതയുള്ള ആളല്ലേ മുഖ്യമന്ത്രി? ഒരു യോഗം പോലും വിളിക്കാതെ ടീകോമിന് എല്ലാ സൗകര്യവും ഇപ്പൊ ചെയ്തു കൊടുക്കണമെന്ന് പറയുന്നത് എന്റെ അർത്ഥമാണ്. യു എയിലെ ഒരു ഭരണാധികാരിയും പറയില്ല എഗ്രിമെന്റ് ലംഘിച്ച് ജനങ്ങളെ കബളിപ്പിച്ച ഒരു കമ്പനിയെ സഹായിക്കണമെന്ന് യു എയിലെ ഒരു ഭരണാധികാരിയും പറയാൻ പോകുന്നില്ല. നമ്മളൊക്കെ യു എയും ഭൂമിയും ഭരണാധികാരികളെ കാണുന്ന ആളുകളാണ്. തന്നെ ഇതൊന്നും പറയേണ്ട ഉത്തരവാദിത്വം പുള്ളിക്കല്ല, പുള്ളിയല്ല കേന്ദ്ര വിദേശകാര്യ മന്ത്രിയാണ്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു കമ്പനി ബേസ് എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് 13 വർഷം വരെ ആ എഗ്രിമെന്റ് പാലിക്കാതെ മുന്നോട്ട് പോയാൽ അവരുടെ പേരിൽ നടപടി എടുത്താൽ ഏത് ഗവൺമെന്റാണ് അതിനെ എതിർക്കാൻ പോകുന്നത്? ഇതൊക്കെ കൊച്ചുകുട്ടികളോട് പറഞ്ഞാൽ മതി, മറ്റുള്ള ആളുകളോടൊന്നും പറഞ്ഞാൽ വില പോകില്ല. പ്രതിപക്ഷം എല്ലായിടത്തും സമരം ചെയ്യുന്നുണ്ട്. അഭിപ്രായമാണ് ഞാൻ ചോദിച്ചത്. ഇത്രയും വലിയ കൊള്ള കേരളത്തിൽ നടന്നിട്ടുണ്ടോ? എന്ത് മര്യാദകളാണ് നടക്കുന്നത്? 2042 വരെ ആളുകൾക്ക് 2.29 രൂപ കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കി അതായിരിക്കും എന്തെല്ലാം ഒക്കെ കൊടുത്ത് നമ്മുടെ 8,000 കോടി രൂപ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുക. ഒരു മര്യാദ അതൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം. ചർച്ച നടന്നുള്ളത് ഞാൻ ആധികാരികമായിട്ട് പറയാം. മന്ത്രിക്ക് പക്ഷെ പണം വാങ്ങിയിട്ടുള്ള ആളുകളുണ്ട്, പക്ഷെ മന്ത്രിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിന്റെ പിന്നിൽ പവർ ബ്രോക്കർമാർ ധാരാളം ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു പൈസ വർദ്ധിപ്പിച്ചാൽ 13,000 മുതൽ 14,000 കോടി രൂപ കിട്ടും. ഒരു പൈസ വർദ്ധിപ്പിക്കാൻ 4.29 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി 14.80 രൂപ വാങ്ങാമെന്ന് എന്തിനാണ് മര്യാദകളാണ് ഈ കേരളത്തിൽ നടക്കുന്നത്? ഇപ്പോഴും ഈ കേസ് തീർന്നിട്ടില്ല. സുപ്രീം കോടതി വിധിയെ പറ്റി പറയുന്നുണ്ടവര് ആക്കലി കിടക്ക. ഇന്നലെയും ഈ കേസ് കമ്മീഷന് വേണ്ടി വാദിച്ചു. ആ കേസ് ഇപ്പോഴും നിൽക്കുകയാണ്. എന്താണ് ആ കേസ് കഴിഞ്ഞിട്ട് പോയി വൈദ്യുതി ചാർജ് വന്നിരിക്കുന്നത്? ആപ്റ്റലിൽ ഇപ്പോഴും ആ കേസ് നിൽക്കുകയാണ്. ഇന്നലെ ഉണ്ടായിരുന്ന കേസ്. ഇനി ആപ്റ്റലിൽ പരാജയപ്പെടുന്നു വെച്ചു, നമുക്ക് ഹൈക്കോടതി സുപ്രീം കോടതി പോവാം. ഇലക്ട്രിസിറ്റി ആക്ടിന്റെ സെക്ഷൻ 108 അനുസരിച്ച് ഗവൺമെന്റിന് പൊതുജന താല്പര്യം മുൻനിർത്തി നമുക്ക് ഡയറക്ഷൻ കൊടുക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരത്തെയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ക്യാൻസൽ ചെയ്തപ്പോൾ ഈ കമ്പനിക്കാരെ പുനഃസ്ഥാപിച്ചല്ലോ, ക്യാൻസൽ ചെയ്ത എഗ്രിമെന്റ് പുനഃസ്ഥാപിച്ചു. വീണ്ടും ഈ കമ്മീഷൻ തന്നെ റദ്ദാക്കിയ കമ്മീഷൻ തന്നെ വീണ്ടും പുനഃസ്ഥാപിച്ചു. പുനഃസ്ഥാപിച്ചപ്പോ ഈ കമ്പനിക്കാരെന്ത് ചെയ്തു?
അവർ ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി. അവർ പറഞ്ഞ യാതൊരു അധികാരവും പ്രസ്താവിക്കാൻ, ഞങ്ങൾ ഓൾറെഡി അതിൽ കരാറിന്ന് പോയി. 4 രൂപ 29 പൈസ കൊടുത്ത ജിന്ദാല് ഇവിടെ 9 രൂപയ്ക്കും 10 രൂപയ്ക്കും ഇവിടെ തന്നെ കൊടുത്തോണ്ടിരിക്കുകയും. അപ്പോഴ് സുപ്രീം കോടതി പറഞ്ഞു ആർടെൽ പരിശോധിക്കാം, ആർടെൽ മുമ്പിൽ കേസ് തിരിക്കാം, ആർടെൽ മുമ്പിൽ നമ്മൾ തോറ്റാൽ നമുക്ക് സുപ്രീം കോടതിയിൽ പോവാം, വീണ്ടും പോവാം. ഈ അവന്യൂസ് നിലനിൽക്കെ സ്വകാര്യ കമ്പനിക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളുമാണ് ഈ ഗവൺമെന്റ് നടത്തുന്നത്. നാലാം നിയമസഭയിൽ അദ്ദേഹം ഈ എഗ്രിമെന്റ് ഉണ്ടാക്കിയപ്പോൾ പ്രൊഫഷണൽ ആയിട്ട് അംഗീകാരം കൊടുത്തിരുന്നു അന്നത്തെ റെഗുലേറ്ററി കമ്മീഷൻ. എ കെ ബാലൻ നിരന്തരം അസംബ്ലി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അത് റദ്ദാക്കാതിരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് 4 രൂപ 29 പൈസയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി കിട്ടാൻ പ്രയാസമാണ്. നമുക്ക് കേരളത്തിൽ 2042 വരെ ഇത് കിട്ടും. അതാണ് ഇത് റദ്ദാക്കിയത്. ആ റദ്ദാക്കിയതാണ് കമ്മീഷൻ റദ്ദാക്കി. ഞാൻ പറഞ്ഞല്ലോ ഈ എഗ്രിമെന്റ് എഴുതിയ പ്രതീപാണ് ഇത് റദ്ദാക്കുന്നത്. അന്ന് അദ്ദേഹം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ. അപ്പൊ ഇതിനകത്തുള്ള കള്ളക്കളി നിങ്ങൾ കാണുന്നു. റദ്ദാക്കിയപ്പോഴെന്തുണ്ടായി? അദാനിക്ക് വരാൻ കഴിഞ്ഞു. ഈ 4 രൂപ 29 പൈസ കൊടുത്ത ജിന്ദാലിന് വീണ്ടും വരാൻ കഴിഞ്ഞു. അവർ 10 രൂപയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ വൻ തുകയ്ക്ക് വൈദ്യുതി വാങ്ങിച്ചപ്പോഴാണ് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ 2000 കോടി രൂപ വീണ്ടും അണിച്ചേൽപ്പിക്കേണ്ടി വന്നത്. ഇപ്പൊ പറയുന്നത് എന്താ, വൈദ്യുതി കൂടെ നഷ്ടത്തിലാണ്. നിങ്ങൾ നഷ്ടപ്പെട്ട് കാണാതിരിക്കും. നിങ്ങൾ പോളാഞ്ചലിയുടെ കത്തൊന്നും വായിച്ചു. ഇത്ര പ്രധാനപ്പെട്ട വൈദ്യുതി കോടൽ നടക്കുമ്പോഴും സ്മാർട്ട് സിറ്റി വിഷയം നടക്കുമ്പോഴും നവീൻ ബാബുവിന്റെ മരണം CBI വിടേണ്ടെന്ന് തീരുമാനിക്കുമ്പോഴുമെല്ലാം ഈ പ്രതിഷേധങ്ങൾ പലപ്പോഴും പേരിന് മാത്രമായി ഒതുങ്ങുന്നു. അതേപോലെ വാർത്താസമ്മേളനം നടത്തുന്നു. എന്താണ് ഈ UDFനെ പറ്റിയത്? അല്ലല്ല, ഞങ്ങൾ ആ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, ജനങ്ങളുടെ മുമ്പിൽ ആ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. വൈദ്യുതി ചാർജ് പ്രതിനിധികളെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിലുള്ള സമരങ്ങൾ നടത്താൻ കഴിയുള്ളൂ. മറ്റു കാലഘട്ടങ്ങളിൽ ചെയ്തതുപോലെയുള്ള സമരങ്ങളല്ല ഞങ്ങൾ ചെയ്യാറുള്ളത്. ആ സമരം നടക്കുന്നു. എങ്കിലും ഈ വിഷയത്തിൽ ഇപ്പോ അങ്ങ് നിരന്തരം വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്. മറ്റൊരു കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷ നേതാവ് പോലും വൈദ്യുത നിരക്ക് വർധന അങ്ങനെ കാര്യമായി വാർത്താസമ്മേളനത്തിൽ ഉൾപ്പെടെ പറഞ്ഞു കണ്ടിട്ടില്ല. ഒരു മന്ദം കൊളുത്തി പ്രകടനത്തിനപ്പുറം കോൺഗ്രസ് നേതാവിൽ കാര്യമായി സമരം തെരുവിൽ ഇറങ്ങിയിട്ടുമില്ല. അതെന്തുകൊണ്ടാണെന്നാണ്? പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി തന്നെ സംസാരിച്ചിരുന്നു. ഒന്നോ രണ്ടോ തവണ ഡീറ്റെയിൽസ് കഴിഞ്ഞ ഗവൺമെന്റ് കാലം മുതൽ തുടർന്ന് വന്നതായതുകൊണ്ട് എനിക്ക് പരിചയമുള്ള ഒരു മേഖലയായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് കൂടെ അറിയാൻ വേണ്ടിയിട്ട് പറയാം. കഴിഞ്ഞ അരയുടെ മുമ്പ് ഞാനോട് നിന്ന മന്ത്രിസഭയിലാണ് ഈ തീരുമാനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിന്റെ ബാക്ക് ഫയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതൽ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോഴുള്ള സമരം പോരാ എന്ന് പറയുന്നത് ഇനിയും കൂടുതൽ സമരങ്ങൾ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും കണ്ടില്ല വലിയൊരു വിഷയം. പ്രതിപക്ഷ നേതാവ് രണ്ടു തവണ ഇക്കാര്യം പറഞ്ഞു. താങ്കൾ കണക്കുകൾ ഉൾപ്പെടെ നിരത്തിയില്ല എന്നൊരു ആരോപണം ഉന്നയിക്കുന്നു. പക്ഷേ അതിനൊന്നും ഒരു സപ്പോർട്ട് കോൺഗ്രസ് UDFന്റെയും മറ്റു ലീഗിന്റെയോ ഒന്നും ഭാഗത്ത് ഉണ്ടാകുന്നില്ല. എല്ലാ ആളുകളും ഇക്കാര്യത്തിൽ സപ്പോർട്ടാണ്. ആരും ജനങ്ങളുടെ തലയിൽ ഭാരമടിച്ചേൽപ്പിക്കുന്നവർ അംഗീകരിക്കുന്നില്ല. എനിക്ക് പണ്ടോട്ടേ അറിയാവുന്ന ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ് പേരിനെ സംരക്ഷിക്കുക, ഈ പറയുന്ന വാർത്താ സമ്മേളനത്തിൽ ഒതുക്കുക, അതല്ലാതെ ഇത്രയും ഗൗരവമുള്ള വിഷയങ്ങൾ വന്നിട്ട് പോലും ഈ ആളുകളൊന്ന് ബോധിപ്പിക്കുക എന്നതിലുപരിയായി ഒരു പിടിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് UDFന് സമീപകാലത്ത് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. എന്നുവെച്ചാൽ വാർത്താ സമ്മേളനം നടത്തിയ ഒന്നും ആവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ പ്രതിഷേധം നടത്തിയത് കൊണ്ടൊന്നും അല്ല. കൂടുതൽ സമരങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പറയുന്ന ദിവസങ്ങളിൽ കൂടുതൽ സമരങ്ങൾ ഉണ്ടാവുന്നില്ല. കാരണം ഇത്രയും വലിയ കൊള്ളയല്ലേ. നഗ്നമായ അനുമതിയാണ്, നിങ്ങൾ തന്നെ പറ. ഇതൊരു നഗ്നമായ അനുമതിയാണ്. അല്ല, നമ്മുടെ പ്രശ്നം ജനങ്ങളുടെ അടിച്ചേൽപ്പിക്കുന്ന കാലത്തെയൊക്കെ മാറ്റി നിർത്തിയാൽ കൃഷ്ണകുട്ടിക്ക് 13,000 കോടി രൂപ ഒരു പൈസ കൂട്ടുമ്പോൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല. ആർക്കാണെങ്കിലും കിട്ടുന്ന ഒരു സാഹചര്യം വന്നാൽ വൈദ്യുതി മന്ത്രി ഉത്തരം പറയണം. എല്ലാം മന്ത്രി അറിഞ്ഞുകൊണ്ടിരുന്നില്ല. എന്തിനാണ് മന്ത്രി സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുന്നത്?
മന്ത്രി അറിയാതെ ഇത് നടക്കുമോ? ഓടാനും ഓടെ തീരുമാനിക്കുന്നാലും മന്ത്രി ഗവൺമെന്റ്, കമ്മീഷൻ നിയമിക്കുന്നാലും ഗവൺമെന്റ്. ഞാൻ മന്ത്രല്ലോ, കമ്മീഷൻ ഇരിക്കുന്ന ആരൊക്കെയാണ് ഞാൻ മന്ത്രല്ലോ? എം എം മണിയുടെ പ്രൈസ് സെക്രട്ടറി, അതോടൊപ്പം തന്നെ സിഐടിയുടെ ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് സെക്രട്ടറി. അവരെടുക്കുന്ന തീരുമാനങ്ങളുടെ പാർട്ടി അറിയാനെടുക്കുമോ? വൈദ്യുതി ബോർഡ് സിപിഎം കൊള്ളയടിക്കുകയാണ്. സിപിഎം കൊള്ളയടിക്കുന്ന ഒരു വകുപ്പായി ഇത് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം മുതലല്ല, പിണറായി വിജയന്റെ കാലം മുതൽ.